കുട്ടിക്ക് മുല കൊടുക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഒന്ന് പഠിപ്പിക്കാനോ ഒരു പ്രത്യേക പ്രാക്ടീസാക്കിക്കാനോ ഒന്നുള്ള സാഹചര്യത്തിലല്ല അതിൻ്റെ പ്രായമുള്ളത്. എന്തുകൊണ്ട്? അതിൻ്റെ ഹവാസുൽ ഹംസിൽ നിന്ന് എല്ലാം പുറത്തു വന്നിട്ടില്ല. അഞ്ച് ഹവാസില്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ, തൊലി മസണ്ടൽ, തൊലി ലംസ്, അത് സജീവായിരിക്കും. അതുകൊണ്ടാണ് ഒരു ഉറുമ്പ് അടിക്കുമ്പോൾ കുട്ടിക്ക് അരിയുന്നത്. അത് അള്ളാഹു താലാൻ്റെ ഒരു ഹിക്മത്താണ്. കാരണം കേട്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും മണത്തിട്ടില്ലെങ്കിലും ഇപ്പം കേസില്ല. ഒരു ഉറുമ്പ് കറി കടിച്ചാൽ ആ ഉറുമ്പിനെ പായ്ക്കാൻ ഇവർക്ക് സ്വന്തം കഴിവില്ല. എന്താക്കണം? ഒക്കത്തെ കരച്ചിട്ടാൽ ഉമ്മ വന്നിട്ട് ചോദിക്കും, എന്താ കുഞ്ഞു കരിയെന്ന് പറഞ്ഞിട്ട് ഉറുമ്പിനെ കളയും. അതുകൊണ്ട് എന്താക്കി, ലംസ് എന്നുള്ള ആ ഹാസത്തിന് അള്ളാഹു താല അവിടെ സജീവമായി കൊടുത്തിരിക്കുകയാണ്. മറ്റ് കേൾവിയും കാഴ്ചയൊക്കെ ഉണ്ടാകും, പക്ഷെ അതിൻ്റെ പൂർണ്ണമായ ഷോറ് അനുഭവപ്പെടില്ല. പക്ഷെ പരിസരത്ത് നടക്കുന്ന അവസരങ്ങളിലെല്ലാം കൽബിൽ പതിയും ചെയ്യും. അതിനോടല്ലോ പണ്ട് ബാങ്കിൻ്റെ കരിമാത്ത് ഹൃദയത്തിൽ സ്പന്ദനം ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ല, ഓതിയിട്ടില്ലേ? അതിങ്ങനെ അതിൻ്റെ ഡിജിറ്റൽ പതിയും. അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പോയി. ഇനിയിവിടെ കാര്യമായി ശ്രദ്ധിക്കാനുള്ളത്, ഏതൊരു മനുഷ്യനെയും ഏത് സാഹചര്യത്തിലും ശൈത്താൻ മാറെന്താക്കും, വശത്തിലാക്കാൻ വേണ്ടി തീവ്രമായ ശ്രമമാണ് ഉള്ളത്. അപ്പോൾ ശൈത്താൻ്റെ സാന്നിധ്യം വന്നേക്കാവുന്ന സാഹചര്യത്തിൽ നിന്നെല്ലാം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കുട്ടിനെ ഒറ്റക്കാക്കി കടത്തിട്ട് പോകാൻ പാടില്ല. പരിഷ്കരിക്കാൻ കയറുമ്പോൾ എന്താക്കണം? ബിസ്മിയോ ആവതോ താവീതോ ചൊല്ലിയിട്ട് എന്താക്കണം? അവിടെ കിടത്തണം. ഒറ്റക്കാക്കിയിട്ടാൽ ഉടനെ ശൈത്താൻ പണ്ട് കീഴടക്കും. മനസ്സിലാകുന്നില്ലേ? അതുപോലെ മഗരിബിൻ്റെ സമയത്ത് ശൈത്താൻ ഇളകിപ്പോയുന്ന സന്ദർഭങ്ങളിൽ കുട്ടിനെ പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. അതിനുള്ള ചില നിർദ്ദേശങ്ങളാണ് അടുത്ത ബാബിൻ ഹദീസിൽ പറയാൻ പോകും. അക്കൂട്ടത്തിന് അനുബന്ധമായി നമുക്ക് പഠിക്കേണ്ട പല കാര്യമുണ്ടാകും. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ കാന ജിൻഹുൽ ലൈലി. ജിൻഹ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ ഒരു ഭാഗം. അത് ആ തുടക്കത്തിലായാലും ശരി, നടുവിലായാലും ശരി, അവസാനത്തിലായാലും ശരി, ഒരു പ്രത്യേക സമയത്ത് എന്താ പറയും, ജിൻഹ് എന്ന് പറയും. പക്ഷേ ഇവിടെ തുടക്കമാണ് ഉദ്ദേശമെന്ന് മറ്റ് രിവായത്തു കൊണ്ട് മനസ്സിലാക്കാം. അതിനപ്പുറം മറ്റ് ചില രിവായത്തിൽ ഔ അംസൈത്തും എന്നുണ്ട്, നിങ്ങൾ സന്ധ്യാസമയമായാൽ. അപ്പോൾ ഏതാക്കും രാത്രിയുടെ ആദ്യ ഭാഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം. മുസ്തറക്കായ സാധനം പറഞ്ഞാൽ അതിൽ നിന്ന് ഏതിനെ തിരഞ്ഞെടുക്കുന്നത് വേറെ രീവായത്തുകൊണ്ട് കൂട്ടിക്കൊടുക്കാമല്ലോ. അങ്ങനെ വന്നാൽ ഫക്കുഫൂ സബിയാനക്കും, നിങ്ങളെ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് തടുത്തു നിർത്തണമെന്ന് പറഞ്ഞു. പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി അയക്കാനോ വരാൻ പാടില്ല, തടഞ്ഞു നിർത്തണം. അപ്പോൾ ഇതാണ് നമ്മുടെ വാവിൻ്റെ ബന്ധം. കാരണം ഫൈന ശൈത്താന യന്ത ശിറുഹീന ഇതിൻ, ആ അവസരത്തിൽ ശൈത്താന്മാർ പരന്നു നടക്കുന്ന സമയമാകുന്നു. അപ്പോൾ ശൈത്താൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം ചോദിക്കുക ആരാന്ന്, നൂറ് വട്ടം ശൈത്താൻ ആരാന്ന് ചോദിക്കാന്ന് വെച്ചാൽ പിന്നെ ചോദിക്കാൻ, ഉസ്താൻ എന്താ നീ ശൈത്താൻ എന്ന് പറഞ്ഞ സാധനമൊന്നും. ശൈത്താൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ നാമമെല്ലാം പണ്ടേ പറഞ്ഞു. അത് കള്ളൻ, മറ്റേ മാനേജർ, ഡയറക്ടർ എന്നൊക്കെ പറയും പോലെ ഒരു എന്താണ്, ഒരു വസ്ഫാണ്. ചിലപ്പോൾ ആ വസ്ഫിൽ മികച്ചിരുന്നാൾ അദ്ദേഹത്തിൻ്റെ അലവ് പോലെയായി മാറും. തളിപ്പുറം പേര് മാനേജർ എന്ന് പറഞ്ഞാൽ മാത്രം അയാൾ സ്വന്തം പേരെന്താണെന്ന് അറിയാക്കറിയില്ല. അല്ലാതെ യുമേനിച്ചു ആരാണോ മാനേജ് ചെയ്യുന്നത് അയാളാണ് മാനേജർ. അതാരും സ്വഭാവം കാൻ ആരായാലും അയാൾ മാനേജറാണ്. പക്ഷെ ചില പേരുകൾ എന്താകുന്നറിയോ, അതിൽ സുപ്രസിദ്ധമായാൽ ചില നാട്ടിലുണ്ട്. സെക്രട്ടറി എന്ന് പറഞ്ഞാലേ തിരിയും. അയാളെ സ്വന്തം പേരെന്താണ് അമ്മമ്മ, സെക്രട്ടറി എന്ന് എല്ലാവരും വിളിക്കുന്നു. അതൊരു വ്യക്തിനാമ അല്ല. ഇതുപോലെ ശൈത്താൻ എന്ന് പറഞ്ഞാൽ സത്തന, അത് ശാത്തയിൽ നിന്ന് പിടിച്ചതാണോ ശത്തനയിൽ നിന്ന് പിടിച്ചതാണോ എന്നൊരു ഖിലാഫുണ്ട്. അപ്പം എന്താക്കും, ശത്തന എന്ന് പറയുമ്പോൾ നൂന് അസലിയായിരിക്കും, നൂൻ അസലിയാണ്. ശാത്തയിൽ നിന്ന് പിടിച്ചാൽ അലിഫും നൂനും സായിദിയാണ്. ശത്തനയാണ് അസലി, അത് സിഹത്ത് എന്ന്. കാരണം എന്താണ്? ആ നൂനിൻ്റെ മുകളിൽ ഇറാബലും വരുന്നത് ഇഞ്ഞത്തിനയില്ല ശൈത്വാനം മരീത സായിദയ അലിഫു നൂനാണെങ്കിൽ ഇറാബ് വരുമല്ലോ. ബഷീർ ഉസ്താദ് പറയണം, ഞാൻ ഇറാബ് പറഞ്ഞ തെറ്റി, ഞാൻ ഉമ്മിയാന്നാണ്. ഈ ഞതുന ഇല്ല ശൈത്വാനം മരീത എന്ന് പറയുമ്പോൾ തൻവീം കടന്നില്ലേ, അപ്പോൾ നൂന അസലിയാണെന്നാണ് വരുന്നത്. അപ്പോൾ ശത്തന, ശത്തന എന്ന് പറഞ്ഞാൽ ദുർമാർഗിയായി വഴിമാറി സഞ്ചരിച്ചു, ആളെ അബദ്ധത്തിലാക്കി എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം ഉണ്ടാകല്. അപ്പോൾ സാരിഖ് എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നുള്ളത് ഒരാളെ പേരല്ല, ഒരു എന്താണ്, വസ്ഫൻ. എന്നതുപോലെ ശൈത്താൻ എന്നുള്ളത് ഒരു വസ്ഫാണ്.
സ്വയം പഴക്കുകയും മറ്റുള്ള ആളെ പഴപ്പിക്കുകയും ചെയ്യുന്ന സ്വഭാവം ആർക്കുണ്ടോ? അക്കുല്ലു ചൈത്താന. അത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഉണ്ടാവാം, ജിന്നുകളുടെ കൂട്ടത്തിലും ഉണ്ടാവാം, മൃഗങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം, മൊബൈലിൻ്റെ കൂട്ടത്തിലുണ്ടാവാം. ചൈത്താൻ തന്നെ ജമാഅത്തിൻ്റെ കൂട്ടത്തിലില്ലേ? ഇൻസും ജിന്നും ചൈത്താൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വകദാലിക ജഅൽന ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാതീനൽ ഇൻസി വൽ ജിന്നി. കണ്ടാ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ഈ ചൈത്താൻ എന്ന വസ്തു ഉള്ളത്. ഈ കുരുത്തക്കെട്ട് കാട്ടുന്ന മൃഗങ്ങൾക്ക് എന്തൊക്കെ ചൈത്താൻ നബി വസ്പു പറയാറുണ്ട്. നിസ്കരിക്കുന്ന ആളെ ശല്യപ്പെടുത്തിക്കൊണ്ട് മുമ്പിലേക്ക് നടക്കുന്നവനിക്ക് ചൈത്താൻ എന്ന് വസ്പു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിൻ്റെ നാമമല്ല. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ജിന്നുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള തമ്മാടികൾ എന്നാണ് വരിക. ആ സമയത്ത് ജിന്നുകളുടെ കൂട്ടത്തിൽ അമ്പിയാ മുർസലീങ്ങൾ ഒഴികെയുള്ള ബാക്കിയെല്ലാവരും ഉണ്ട്. അമ്പിയാ മുർസലീങ്ങൾ ഉണ്ടാവില്ല. അവലിയാക്കളായ ജിന്നുകളുണ്ട്, ആലിമ്യങ്ങളായ ജിന്നുകളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്. ജിന്നുകളെ ചോദിച്ചാൽ തന്നെ പറയും ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാരുണ്ട്, പക്ഷേ ഇൻസുകളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാറുള്ളൂ, നമ്മൾ സ്വയം പണ്ഡിതം നടിക്കാറില്ല. മഖ്ദൂം റളിയല്ലാഹു അൻഹു എടുക്കുന്ന കിതാബതി ജിന്നുമായിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി. ഞങ്ങൾ ഇത്ര കാലം വയസ്സുണ്ട്, വലിയ ഇന്ന ആളെ ദൃശ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആലിമ്യങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ഇൽമിൻ്റെ ആളാണെന്ന് ഇൻസിനെ ബഹുമാനിച്ചിട്ട് ഓരോ കൂട്ടത്തിൽ കൂടെ ചെയ്യും. അപ്പോൾ അമ്പിയാ മുർസലീങ്ങൾ അള്ളാഹു തആല കൂട്ടത്തിൽ അയച്ചിട്ടില്ല എന്നാണ് മുഅത്തമദായ കൗലി. അപ്പോൾ കുഫ്ഫാറുകൾ ഉണ്ടാകാം, വഹാബി ഉണ്ടാകാം, മുജാഹിദ് ഉണ്ടാകാം, ഷിയ ഉണ്ടാകാം, എല്ലാ മണ്ണം കട്ടിയും ഉണ്ടാകാം. ഇവിടെ ശൈത്താൻമാർ എന്ത ഷിറു എന്ന് പരന്നൊഴുകുന്ന സമയമാണേത്? സന്ധ്യാസമയം. ഹീന ഇതിൻ. അത് പ്രത്യേകിച്ചിട്ട് എന്താകുന്നറിയോ? സ്കൂളിൽ നിന്ന് കളിക്കാൻ വിട്ടില്ലേ, കളിക്കാൻ വിട്ടിട്ട് കുറച്ചൊക്കെ മറ്റേണ്ടി നിന്നൊരു ബെല്ലടിച്ചാൽ എന്താക്കും? കളിക്കുന്ന കുട്ടികൾ തേച്ചും മടങ്ങി സ്കൂളിലേക്ക് തിരിച്ചുവരും. ഇതുപോലെ ആരാധിക്കപ്പെടുന്ന ഈ ജിന്നു ചൈത്താന്മാരെ മഅബൂദാക്കി വെക്കുന്ന ചൈത്താന്മാരുണ്ടല്ലോ, ഇവർ ആ തൽക്കാലം അയച്ചു വിട്ട് ഇവിടെ നിന്നുണ്ടാക്കും. ഓ, ശംഖ് വിളി കിട്ടണം മഗ്രിബിന് സമയത്ത് കേൾക്കാം. ആ രണ്ട് പുളിയങ്ങൾ വിളിച്ചാൽ എന്താക്കും? സ്കൂളിൽ നിന്ന് ബെല്ലടിച്ച മാതിരി പിരിഞ്ഞു പോയ ചൈത്താന്മാർ മുഴുവനും ഓടിയിട്ട് എന്താക്കും? അതാത് സ്ഥലത്തേക്ക് എത്തും. കാരണം ആരാധിക്കപ്പെടണ്ടേ, അതിനൊന്നും ഇരുന്നു കൊടുക്കണമല്ലോ, അർഹനല്ലെങ്കിലും. അതുകൊണ്ട് ആ സമയത്ത് ഇവരെ നട്ടോട്ടത്തിന് കൊടുങ്ങിൽ പെടാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഫൈദാദഹബസാഅത്തും മിനല്ലൈൽ, രാത്രിയുടെ ഒരു സമയം കഴിഞ്ഞാൽ അഥവാ നമസ്കാരം കഴിഞ്ഞാൽ ഫഹല്ലൂഹും, അവർ ഒഴിവാക്കാം. അതുവരെ നമ്മളെ സംരക്ഷണത്തിലായിരിക്കണം കുട്ടികളെ വെക്കേണ്ടത്, ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് ആരുമില്ലല്ലോ താങ്ങുന്നുണ്ടല്ലോ. ചോദിച്ച് ഒരു ഉപദേശം. രണ്ട്, വഅഗലിഖുൽ അബ്വാബ വദുക്കുറു സ്മല്ലാ, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വാതിലുകൾ അടക്കണം. മഹ്റിമിൻ്റെ സമയത്ത് ഇന്ന് അധികാളം അടക്കാറില്ല. പരക്കുള്ള മുസീബത്തെ മുഴുവനും വന്നാലും വാതിലടക്കൽ മാത്രം പതിവാക്കിയാൽ എല്ലാം പോയി. ആ, അള്ളാഹിൻ്റെ പേര് വെക്കണം. അനുപ്പുറം പറയുന്ന എന്തിനാണ് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ട് അഗലിഖുൽ അബ്വാബ വാതിലടക്കുന്നത്? ഫൈന ശൈത്താനല്ലാ യഫ്തഹു ബാബം മുഗലക്കൻ, അടക്കപ്പെട്ട വാതിൽ ശൈത്താൻ തുറക്കൂല എന്ന് പറഞ്ഞു. ഏതടക്കപ്പെട്ട? അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞിട്ട് അടക്കപ്പെട്ട വാതിലിനാണ് ഉദ്ദേശിക്കേണ്ടത്. അല്ലെങ്കിൽ എന്താ ശൈത്താനോട് തടസ്സമില്ലല്ലോ. അതെന്ന് ചോദിക്കൂ, നടന്ന അവൻ സത്യം തുറക്കാൻ കിട്ടാണ്ടാകുമെന്ന്? അങ്ങനെയല്ല, ഓനിക്ക് വരാൻ ധൈര്യം ഉണ്ടാവില്ല. ഏറ്റവും വലിയ ബലഹീനനാണ്. നമുക്ക് കള്ളന്മാർ ഭയങ്കര പൊടി, നമുക്ക് വീട്ടിൽ നിന്ന് നകുന്ന തൊണ്ടയാക്കട്ടെ പോയ വരി ഉണ്ടാവില്ല. അപ്പോൾ അത്ര ബീജുവാണ് ആര്? കള്ളൻ. ഒരു കുഞ്ഞ് കളഞ്ഞാൽ മതി, വലിയ ധൈര്യമാണ് വന്നു. അപ്പം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞു കൊണ്ടിട്ട് അടച്ച വാതിൽ ശൈത്താന് തുറക്കൂല എന്നാൽ തുറക്കാൻ സാധ്യമല്ല, തുറന്നാൽ കിട്ടൂല എന്നർത്ഥത്തിനല്ല, അവിടെ അടുക്കൂല. രണ്ട്, ഇപ്പോഴത്തേ രണ്ടല്ല കഴിഞ്ഞ മൂന്ന്, വാവുക്കൂ കിറബക്കും വദുക്കുറുസ്മല്ലാ. കിറബ് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന തോൽപാത്രം. ആ തോൽപാത്രത്തിൽ എന്താക്കും? മുകളിൽ ഒരു ട്യൂബ് ഉണ്ടാകും, അതിങ്ങനെ കുടുക്കി കെട്ടിയിട്ട് മുറുക്കലാണ്, അതിനെ വിൽക്കാകും. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തോൽപാത്രങ്ങൾ എന്താക്കും? കയറുകൊണ്ട്, അതിൻ്റെ കെട്ടുകയറുകൊണ്ട് മുറുക്കി കെട്ടണം. വഹമ്മിറു ആനിയത്തക്കും, പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. വളം വന്ന് പ്ലേറ്റ്, പാത്രം, കോപ്പ മുതലായവ വദുക്കുറുസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ രാത്രി ഇങ്ങനെ മൾത്തി തുറക്കൽ ശരിയാവില്ല. എന്നാൽ ചോദിക്കും, പാത്രം മൂടി വെക്കാൻ എല്ലാത്തിനും മൂടി കെട്ടിക്കൊള്ളുന്നുണ്ടോ? അത് വേണ്ട. വലു അവൻ തറന്നു അലേഹി ഷൈ, ആ അതിൻ്റെ ബലങ്കന ഒരു കൊള്ളി എന്തും കെടുത്തിട്ട് ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു കൊള്ളിയെങ്കിലും എടുത്തു വെക്കണം.
പൂർണ്ണമായി അടയുമില്ലെങ്കിലും നമ്മളെ കർത്തവ്യം നമ്മൾ നിർവഹിച്ചു. എങ്ങനെ? അതെ, അതും പറ്റും ഒരു കൊള്ളിയെങ്കിലും. അതാണ് ആവുന്നത്. നമ്മളിവിടെ വാതിലൊന്നും കൂട്ടാത്ത കാലമുണ്ട്. ഇനി ഇലക്ട്രിക് വയറിതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുമുണ്ട്. തളിപ്പറമ്പിന്ന് പൊതുവെ ഈ കള്ളന്മാർ ഇറങ്ങി എന്താ ഈ വയറെല്ലാം വിളിച്ചുകൊണ്ട് പോയിട്ട് ഭിറ്റേന്ന് നോക്കുമ്പോൾ പണിക്കാരൻ വന്നാൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെയും അതും സംഭവിക്കാമല്ലോ. ഞാൻ വൈകുന്നേരം വന്നിട്ട് എല്ലാം അന്തറമ്പിയും ചൊല്ലിയിട്ട് ഒരു പടിക്കൊണ്ട് എടുത്തിട്ട് ഇവിടെ വെക്കും. പഠിച്ചാനെ ഇപ്പം ബാതിൽ കൂട്ടിയിട്ടില്ല, എനിക്ക് വെക്കാൻ കഴിഞ്ഞ ഇത് അതുപോലെ വന്ന് തരുന്നു അല്ലെ ഈ ശൈഅൻ. ഇനി ബാക്കി നിൻ്റെ അടുത്ത് ബാതിലാക്കിയാലും കാക്കണ്ടാരാ ബാതിലാക്കല്. അപ്പം ബാതിലിനെ കാക്കുന്ന കള്ളം വന്നാലോ? പൂട്ട് തീർക്കുന്ന കള്ളം വന്നാലോ ഒന്നും. അപ്പം ഈ വസ്തുക്കളൊന്നും കാക്കുമെന്ന് വിചാരിച്ച് നിൽക്കണ്ട, അക്കീത പഴക്കും. പക്ഷെ ആലമുൽ ഹിക്കുമത്തിലാണ് ജീവിക്കുമ്പോൾ ആലമുൽ ഹിക്കുമത്തിനോട് എന്താകണം ചില കർത്തപ്പാടും കർത്തവ്യവും ഞങ്ങൾക്ക് നമുക്കുണ്ട്. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ദാറുൽ ഹിക്കുമത്തിലാണ്. അപ്പം ഹിക്കുമത്ത് എന്താകണം? പരസ്പര അസ്ബബും അസ്ബാബും തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് അതിൻ്റെ മേലെ എത്തിമാതില്ലാതെ മുഴുവൻ അള്ളാഹയാണ് നടത്തുന്നത് എന്ന് വെച്ചിട്ട് അമ്മ ചെയ്യാനായിട്ട് ചെയ്യണം. അക്കീദയിലാണ് വലിയ പഴവ്. അസ്ബാബ് മുഅസ്സിറ എന്ന് പറഞ്ഞിട്ട് മൊയ്ലാറുമായിട്ട് ബാധിച്ച് അയാൾ പറഞ്ഞ് നമ്മൾ ദാഹിക്കുന്നു, ദാഹിച്ച് വെള്ളം കുടിച്ച് ദാഹം കിടന്നില്ലേ, തഹസീർ വന്നില്ലേ. ഞാൻ പറഞ്ഞ് തഹസീർ എന്ന് പറഞ്ഞതിൻ്റെ മായന നീക്കി തിരിയായിട്ടാന്ന് പോലെ. അത് നമുക്ക് നല്ലൊരു വേദി വേണം. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാഹ് നമുക്ക് ഒരു ദിവസം അത് കംപ്ലീറ്റ് ശേഖരിച്ചൊരു ക്ലാസ്സാക്കിയേക്കാം. എന്തിനു സംശയം തീരുന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് തലയില്ല. ഈ ജമാഅത്തിന് പോലും സംശയം തീരും. എന്താണ് സബബ്? സബബ് എത്ര തരത്തിലുണ്ട്? സബബും അസബബും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ബന്ധം അള്ളാഹു ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതിനോട് നമ്മളെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ കംപ്ലീറ്റ് അതിൻ്റെ നോട്ട് ആ കേട്ട ഇങ്ങോട്ട് അയച്ചു കൊടുക്കാം. ഏതായിരിക്കട്ടെ, വലവ് അൻ തഅറുദു അലൈഹി ശൈഅ, അതിൻ്റെ മേലെ ബലങ്കൻ എന്തെങ്കിലും സാധനം വെച്ചാലും മതി. മുടിയില്ലെങ്കിൽ ആവുന്നത് ചെയ്യണം. ഇവിടെ ബാതിലില്ലാത്തത് കൊണ്ടാണ് കൊള്ളിയെടുത്ത് വെച്ചത്. ബാതിലുണ്ടെങ്കിൽ ബാതിലടക്കുക തന്നെ വേണം. ബാതിൽ കാക്കോ? കാക്കൂല. കാരണം ബാതിലിന് തന്നെ സുരക്ഷിതയില്ല. നിന്നെ മറ്റൊന്നിനെ കാക്കാൻ അടുത്ത് വാത്തുഫിഹു മസാബിഹക്കും, നിങ്ങളെ വിളക്കുകൾ കെടുത്തണം. മുത്തഫഖുന അലൈഹി ഹദീസ്, ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഏകോപിച്ച റിവായത്തായി പറഞ്ഞത്. വിളക്ക് കെടുത്തണം. ഏത് വിളക്ക്? പഴയകാലത്ത് ഇലക്ട്രോണിക് ലൈറ്റ് ഉണ്ടാവില്ല. ഇവിടെ എന്താകും? ആവശ്യമുള്ള ലൈറ്റ് ഇട്ടിട്ട് ബാക്കി കിടത്തി വെക്കാം. എല്ലാം കറണ്ട് ചിലവും വെറുതെ. ഇതതിനല്ല, പണ്ട് തിരി വിളക്കാന്ന്. ഈ തിരി വിളക്ക് എന്താകും? തീ പിടിക്കാൻ കാരണമാകും. ആ ചട്ടക്കുടിലൂടാന്ന്. അതുകൊണ്ടാണ് ആ വിളക്കുകളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞത്. അതിൻ്റെ കാരണം പേര് പറയുന്നുണ്ട്. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ ഏതാ? ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും അത്ത് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതേ മാത്രം പിടിക്കുകയുള്ളൂ എന്നുള്ള കോട്ടക്കര മരുന്നേ പിടിക്കുകയുള്ളൂ എന്ന് പറയുന്നതാക്ക് നമുക്ക് മരുന്ന് കിട്ടി അല്ലേ. ഇനി എന്താക്കണം? ബുഖാരി ഇമാവ് മാത്രം റിവായത്ത് ചെയ്തൊരു ഹദീസ് ആ കൂട്ടത്തിൽ പറയുന്നു. ഖാല ഖമ്മിറുൽ ആനിയത്ത വൗഖുൽ അസ്ഖിയത്ത വജീഫുൽ അബ്വാബ വഖ്ഫിതു സബിയാനക മിൻദൽ മസാ, അങ്ങനെ ആണ് തുടങ്ങുന്നത്. ഇമാം ബുഖാരി തങ്ങൾ മാത്രം റിവായത്ത് ചെയ്തു. മാനയിലൊന്നാ ഖമ്മിറുൽ ആനിയത്ത, പാത്രങ്ങളെ നിങ്ങൾ മൂടി വെക്കണം. വൗഖുൽ അസ്ഖിയത്ത, തോൽപാത്രം ഉണ്ടല്ലോ വെള്ളം തുറക്കുന്നത്, അതിന് കെട്ടുകാരെ കൊണ്ട് മുറുക്കണം. വജീഫുൽ അബ്വാബ, വാതിലുകളെ നിങ്ങൾ എന്താക്കണം? ചീപ്പിടണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പൊട്ടി വന്നാക്കുക, വെറുതെ ഇങ്ങനെ ഒരു ചാരല്ല കൂട്ടൽ. നമ്മുടെ വിഷയത ഫിത്തൂ സമിയാനക്കും, നിങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അടുത്ത് കൂട്ടി അണക്കണമെന്ന് പറഞ്ഞു. ഒറ്റക്ക് സ്വതന്ത്രമായി കെയർലെസ്സായി വിടാൻ പാടില്ല. എപ്പോഴും ഇൻ ദൽ മസാ, വൈകുന്നേരം ആകുന്ന സമയം. അപ്പോൾ ഇതാക്കാണ് ജിൻഹുല്ലേലിന്ന് അപ്പുറം പറഞ്ഞത്. തുടക്കത്തിനും നടുവിനും ഒടുക്കത്തിനും പര്യാപ്തമാണെങ്കിലും ഇതാ ഇന്ദൽ മസാ എന്ന് പറയുമ്പോൾ മഗ്രിബിൻ്റെ സമയമാണ് വന്ന്. ശൈത്താൻ്റെ പോക്കന്നെ. ആ അതിന് ശൈത്താൻ തുപ്പിച്ചും മറ്റാക്കിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രോഗം പിടിക്കൂലേ. എവിടെയാ ചാൻസ് കിട്ടുന്ന അവൻ മുതലാക്കും. എപ്പം കിട്ടുന്ന ഏത് കഫലത്താണോ അത് മുതലാക്കും. ആ കാരണം ഫൈനലിൽ ജിന്നിൻതിശാറൻ വഖത്ഫതൻ, കാരണം ജിന്നുകൾക്കുണ്ട്. അപ്പോൾ ശൈത്താൻ അപ്പുറം പറഞ്ഞു ജിന്ന് ശൈത്താൻ വർഗത്തിൽപ്പെട്ട ശൈത്താനാന്ന് തോന്നുന്നു. ആ ഒരു പരന്നോടലുണ്ട്, വഖത്ഫതൻ കയ്യിൽ കിട്ടിയൊക്കെ തട്ടിക്കൊണ്ട് പോക്കുമുണ്ട് എന്ന് പറഞ്ഞു.
അവൻ്റെ ശേഖർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തട്ടിക്കൊണ്ട് പോയിന്നല്ല, ഒരു പെണ്ണെന്തോ ആവശ്യത്തിന് ഒരു കുട്ടി മാടത്തുമ്പോൾ കയറിയാന്ന്, പിന്നെ കുട്ടിനെ കാണാനില്ല, എങ്ങോട്ട് തിരഞ്ഞിട്ടും കിട്ടാനില്ല. അബ്ദുൽഖാർ ജിലാൻ ഞങ്ങൾക്കിലേക്ക് പോയപ്പം കള്ളി മനസ്സിലായി. മൂപ്പർ ചില നിർദ്ദേശം പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ദായറ വരക്കുക, അവിടെ നിന്ന് തെറ്റാൻ പാടില്ല, തെറ്റാൻ എനിക്ക് അബദ്ധം പറ്റും. അപ്പോൾ കുറേ കഴിഞ്ഞാൽ കുറേ തായിഫത്ത് പോകുമ്പോൾ ആരെങ്കിലും നിന്നോട് എന്തിനവിടെ ഇരിക്കുന്നു ചോദിച്ചാൽ അബ്ദുൽ ഖാദർ അയച്ചതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തായിഫത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ വന്ന് ചോദിച്ചോലോ എന്താണ്. അപ്പോൾ അപ്പം തന്നെ അവർക്ക് പേടിയായി. അബ്ദുൽ ഖാദർ ശൈഖ് റളിയല്ലാഹു അൻഹു ജിന്നിനും മീൻസിനും മറ്റും മലക്കിനും എല്ലാവർക്കും ഓർ അംഗീകരിക്കപ്പെട്ട ആളാണല്ലോ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചിട്ട് അത് ചർച്ച ചെയ്തു. എന്താ കണ്ടത്? എൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന്. അവസാനം എന്താക്കി? അവരെല്ലാം ഹാജരാക്കി, വിചാരണ ചെയ്ത് ആ കുട്ടിനെ തിരിച്ചടിച്ചിട്ട് കൊടുത്ത്. ഇതാണ് ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ച് അതിനെ കൊടുത്തോവർ എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കിസ്സ. പിന്നെ തട്ടിക്കൊണ്ട് പോക്ക്. വാത്തഫിയുൽ മസാബി ഹൈന്ദർ റുക്കാദ്, ഉറങ്ങുന്ന അവസരത്തിൽ വിളക്കുകൾ കെടുത്തണം. അപ്പം ഏത് വിളക്കെന്നാന്ന് അതിനപ്പുറം പറയുന്നതാ, ഫൈനൽ ഫുവൈസിക്കത്തെ റുബമത്തിൽ ഫത്തിയിലെത്ത. കാരണം ഫുവൈസിക്ക എന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പാസിക്ക് എന്ന് പറഞ്ഞാൽ ആരാന്ന് എലി, അതിനാ ഫുവൈസിക്കത്ത് എന്നാ പറഞ്ഞു എലി. എലി എന്താക്കുന്നറിയോ, ആ കത്തുന്ന വിളക്കിൻ്റെ തിരിയുണ്ടല്ലോ, ആ തിരി വലിച്ചുകൊണ്ട് പോയിട്ട് പഹറക്ക തഹലൽ ബൈത്ത് പുരക്കാറ കരിച്ചു കളയും എന്നാണ്. അപ്പോൾ ഇലക്ട്രിക് വളപ്പിനെ പറ്റിയല്ല ഇവിടെ സംസാര വിഷയം. ആ അതവിടെ തീർന്നില്ലേ? ഇനി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മാത്രം നിവേദനം ചെയ്ത ഹദീസിൽ ഖാല ഉത്തുൽ ലിനാ വഖുസ്സിഖാ വഅഗ്ലിഖുൽ അബ്വാബ വതിഫ്ഇ സിറാജ എന്നാണ്. ആശയത്തിൽ ഒന്ന് തന്നെ. പാത്രങ്ങൾ മൂടി വെക്കണം, തോൽപാത്രങ്ങൾ അതിനെ കാരിട്ട് കെട്ടണം, വാതിലുകൾ അടക്കണം, വിളക്ക് കെടുത്തണം. കാരണം ഫൈന ശൈത്താൻ ലാ യഹില്ലു സിഖാഅൻ വലാ യഫ്തഹു ബാബൻ വലാ യക്ഷിഫു ഇനാഅൻ. ശൈത്താൻ ഈ പാത്രം തുറക്കൂല, കെട്ടുകാരെ കഴിച്ചിളക്കൂല, അതുപോലെ തന്നെ വാതിലും തുറക്കൂല, പാത്രങ്ങൾ അവൻ വെളിപ്പെടുത്തൂല. ഏത് പാത്രം? അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞടച്ചത്. അവൻ എനിക്ക് കുറച്ചൊരു മര്യാദ ഉണ്ടെന്നർത്ഥം. എന്നിട്ട് പറഞ്ഞു, ഫൈല്ലം യജിദ് അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾക്കും എത്തിക്കുന്നില്ല, അല്ലാ യഅറുല്ലാ ഇനാ ഈ ഊദൻ, പാത്രത്തിൻ്റെ മേലെ ഒരു കൊള്ളി വലങ്ങനെ വെക്കാനേ കഴിയുള്ളൂ. എന്നിട്ട് വസ്കുറുസ്മല്ലാ, അള്ളാഹിൻ്റെ പേര് പറയാൻ, ഫൽ യഫ് അൽ, അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം മുഴുവനാകുന്നില്ലെങ്കിൽ ആകാവുന്നത് ചെയ്യുക. ഫൈനൽ ഫവൈസിക്കത്ത തൊന്നുരിമാല അഹ്ലിൽ ബൈത്ത് ബൈത്തഹും, എലി വന്നിട്ട് എന്താക്കും? ആ തീ വലിച്ചുകൊണ്ട് പോയിട്ട് വീട് മുഴുവനും കരിക്കും. ആ എലിനെ ഇളക്കി വിടുന്നത് ചെയ്താനാണെന്ന് പറയുന്നു. അത് വലിക്കടാന്ന് പറഞ്ഞിട്ട് എന്താക്കും? ഇനി ഉസ്വാസം ഉണ്ടാക്കിയിട്ട്. അത്തരത്തിലുള്ള ഉസ്വാസുകളാണ് ജുലൂസുകാർക്കും ചില ഉസ്വാസ് വരുന്നത്. ഇനി ഇമാം മുസ്ലിം റളിയല്ലാഹുവിൻ്റെ തന്നെ റിവായത്ത് ചെയ്ത മറ്റൊരു ഹദീസിന് അനുബന്ധമുണ്ട്. ഖാല ലാ തുർസിലു ഫവാഷിയക്കും വസബിയാനക്കും. ഫവാഷി എന്ന് പറഞ്ഞാൽ ഫാഷി എന്ന് പറഞ്ഞാൽ പരസ്യമായതെന്നല്ലേ. അപ്പം നിങ്ങൾക്ക് പരസ്യമായി നിങ്ങളിൽ നിന്ന് പോകുന്ന സ്വത്തുക്കൾ എന്നർത്ഥം വരിക. അപ്പം ഏതായിരിക്കും നാൽക്കാലി മൃഗം? ഭൂമി പരസ്യമായിട്ട് കൈവിട്ടു പോകില്ലല്ലോ, അത് സ്ഥാവരം, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്നല്ലേ പറയുക. അതായത് ഇളക്കാവുന്നത് മൊബൈൽ, മൊബൈലിൽ നിന്ന് ഈ സാധനത്തിനല്ല മൊബൈൽ, ഇത് കൊണ്ട് നടക്കാവുന്നത് കൊണ്ട് മൊബൈലിന് പേര് വന്നതാണ്. ആ അപ്പം റേഞ്ച് എന്ന് പറഞ്ഞാൽ സമസ്തൻ്റെ യോഗം ചെയ്യുന്ന സ്ഥലമൊന്നല്ല ഈനും റേഞ്ച് എന്ന് പറഞ്ഞു. അന്ന് മുലക്കന്മാരെ കാര്യം സംസാരിച്ചാട്ട് റേഞ്ചിനെ പറ്റി എന്തോ പറഞ്ഞല്ല, അത് ഉറ കുത്തക്കിയ മറ്റാ. അങ്ങനെ ചില കലിമാത്തുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടില്ലേ. ഫവാഷി എന്ന് പറഞ്ഞാന്ന് അൽ അംവാൽ അൽ മുൻതശറത്തും ഇനൽ അംവാൽ എന്നാണ് ഷർഹ കൊടുത്തത്. ഇളകിപ്പോകാവുന്ന സ്വത്തുക്കൾ അതിലേതാ വിടുക? നാൽക്കാലി മൃഗങ്ങളും ആട് പശു ഒട്ടകം മുതലായാലും വരും. അതിനെയും വസവിയാനക്കും നിങ്ങളുടെ കുട്ടികളെയും നിങ്ങളെ പിടുത്തത്തിൽ നിന്ന് ഇളക്കി വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇദാഖാബത്തി ശംസു, സൂര്യൻ അസ്തമിക്കുന്ന അവസരം. ഹത്ത തദ്ഹബ ഫഹമത്തുൽ നിശാ, ഇശാഇൻ്റെ ഒരു ഇരുട്ടുണ്ടല്ലോ അത് പോകുന്നത് വരെ. അപ്പോൾ സുമാർ ഒരു മണിക്കൂറോളം വരും. അപ്പം നിസ്കാരം കഴിഞ്ഞ് ആ അവിടം വരെ അതിന് ബന്ധാക്കി വെക്കണം. കാരണം ഫൈന ശൈത്താന യുബഅസു ഇദാ ഖാബത്തി ശംസു ഹത്ത തദ്ഹബ ഫഹമത്തുൽ നിശാ, ഇശാൻ്റെ ആ ഇരുട്ട് പോകുന്നത് വരെയും ശൈത്താന്മാർ എന്താക്കും? സൂര്യാസ്തമനത്തിന് ശേഷം ഇറങ്ങി സഞ്ചരിക്കാറുണ്ട് എന്ന് തോന്നുന്നു.
ഇനി വഫി റിവായത്തിൽ ഇമാം മുസ്ലിം തങ്ങൾ തന്നെ മറ്റൊരു റിവായത്തിലുള്ളത് കാല ഗുത്തുൽ ഇനാ വഅകുസ്ഖ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ തുറന്നു വെച്ചാൽ എന്താ പ്രശ്നമെന്ന് ഫഇന്ന ഫിസ്സനത്തി ലൈലത്തൻ യൻസിൽ ഫിഹ വബാഉൻ കൊല്ലത്തിൽ ഒരു രാത്രിയുണ്ട് ആ സമയത്ത് എന്താകും വബാ ഇറങ്ങും വബാ എന്ന് പറഞ്ഞാൽ എന്താ അത്താഊനു വൽ അംറാദുൽ ആമ്മു പരസ്യമായി പിടികൂടുന്ന രോഗങ്ങൾ അതുപോലെ താഊൻ മുതലായവക്ക് എന്ന് വബാ എന്ന് മറ്റത്തിൽ പറയാം ലാ യമുറു ബിഹിനാഇൻ ലൈസ അലൈഹി ഖിതാഉൻ അവ സിഖാഉൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീമി ദാലികൽ വബാ മൂടി വെക്കാത്ത പാത്രങ്ങളോ മുറുക്കിക്കെട്ടാത്ത തോൽപാത്രങ്ങളോ കണ്ടാൽ അതിലേക്ക് എന്താകും ആ വബാ ഇറങ്ങും അപ്പോൾ അതിനെ തൊട്ട് കാക്കാനുമാണ് ഇത് കെട്ടിവെക്കുന്ന സംഗതി എന്ന് പറഞ്ഞു കിണറാതിൽ വരില്ല അത് പാത്രമല്ല എന്നിട്ട് പറയുന്നു ഖാല ജാ അബൂ ഹമൈദ് റളിയല്ലാഹു അൻഹു വന്ന് റജുല മിനൽ അൻസാർ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അബൂ ഹമൈദ് മിനൻ നഖീഇൽ നിന്നാണ് വരുന്നത് നഖീഇ എന്ന് പറഞ്ഞാൽ വാദിൽ അഖീഖിൻ്റെ പരിസരത്താണ് മദീനയിൽ വാദിൽ അഖീഖ് ഞാൻ പണ്ട് സിയാറത്തിന് പോയിന് അവിടെ വാദിൽ അഖീഖ് അവിടെ അല്ലേ മറ്റേ ഉറുബത്ത് റളിയല്ലാഹുവിൻ്റെ കോട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അല്ലേ വാദിൽ അഖീഖിൽ ഉറുബത്ത് ബിൻ സുബൈർ തങ്ങളുടെ കോട്ട പിന്നെ പഴയ പോലെ ഇപ്പം നന്നാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പോക്കി നല്ല മിനുക്കിയിട്ട് പൂട്ടിയിട്ടുണ്ട് അകത്ത് പ്രവേശനമില്ല അതാണ് വാദിൽ അഖീഖ് അവിടെ നിന്നാണ് ഈ അബൂ ഹമൈദ് വരുന്ന ബിനാഇ മിൻ ലബൻ പാലിൻ്റെ പാത്രമായിട്ടാണ് വരുന്നു ആരിലേക്ക് ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരുന്നു ഫഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ ഖമർത്തോ അതിന് മൂടാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കൊണ്ടിരുന്നേ ബലവാൻ തായല്ലാ അലൈഹി ഊദൻ അതിൻ്റെ മേലെ ബലങ്കര കൊള്ളി വെച്ചാലും മതിയായിരുന്നു മുത്തഫഖുൻ അലൈഹിയാണ് ഇനി മറ്റൊരു ഉപദേശമാണ് വാനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ലാ തതുറുക്കു നാറ ഫീ ബുയൂതികും ഹീന തനാമൂൻ നിങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ തീ ബാക്കിയാക്കിയിട്ട് ഉറങ്ങാൻ പാടില്ല അടുപ്പിലി എല്ലാം കിടത്തണം കാരണം ആവശ്യമില്ലാണ്ട് വിറക് തീരും മാത്രമല്ല ഈ കുറ്റി ഉണ്ടല്ലോ ആ കുറ്റി മലി എലി പിടിച്ചിട്ട് എന്താക്കുന്നറിയ ശൈത്താൻ അവനോട് പറയുക അത് കടിക്കടാന്ന് വെച്ചിട്ട് വലിച്ചിട്ട് പാഞ്ഞിട്ട് ഇടയിൽ ഇട്ടിരിക്കും മുത്തഫഖുൻ അലൈഹി അബൂ മൂസൽ അഷ്അരി തങ്ങൾ പറയുന്നു ഇഹ്തറക ബൈത്തും ബിൽ മദീനത്തി അലാ അഹ്ലിഹി മിനൽ ലൈൽ മദീനത്തുള്ള ഒരു പുര കുടുംബക്കാർക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ കരിഞ്ഞുപോയി അലാ അഹ്ലിഹി മുബ്രാർത്ഥം വ്യാഖ്യാനാർത്ഥം കൊടുത്തത് എന്താണ് വീട്ടുകാർക്ക് പ്രതികൂലമാകുന്ന രീതിയിലാണ് കരിഞ്ഞിരുന്നത് അപ്പം സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന കരിച്ചിലാണ് തങ്ങളെ മുസല്ല കരിഞ്ഞ കാര്യം പറയുന്നുണ്ട് അത് വലിയൊരു നഷ്ടം ഉണ്ടായിട്ടില്ല ഫഹുദ്ദിസ ബിശഇനിഹി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വാർത്ത അറിയിക്കപ്പെട്ടു അപ്പോൾ തങ്ങൾ പറഞ്ഞു കാല ഇന്ന ഹാദിഹി നാർ ഇന്നമാഹി അദുബുല്ലുക്കും ഈ തീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നിങ്ങളെ ശത്രു തന്നെയാണെന്ന് പറഞ്ഞു ഇന്നം വിട്ടിട്ട് ഹസറാക്കി അതേ അവസരത്തിൽ വെറും ശത്രു അതിനെ കണ്ട് ചോറ് വെക്കണമെങ്കിൽ തീ വേണ്ടേ ചായ വെക്കണമെങ്കിൽ തീ വേണ്ടേ തീ വലിയ ഉപകാരപ്രദമായ സാധനമാണ് പക്ഷെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അതുമായി മാറുകയും ചെയ്യും അപ്പം നിങ്ങൾ എന്താക്കി തീ ബാക്കിയാക്കിയിട്ട് കടന്നുറങ്ങി അപ്പോൾ അതുമായി മാറേണ്ട ചുറ്റുപാട് വന്നു അതിലേക്ക് നോക്കിയിട്ടാ അതുകൊണ്ട് ഫൈദ നിംതും ഫാത്തഫി ഉഹാൻക്കും ഉറങ്ങുകയാണെങ്കിൽ തീ കെടുത്തിട്ട് ഉറങ്ങണം എന്തെല്ലാം ഉപദേശം പറഞ്ഞത് ഈ കോലംകെട്ടിൽ മാത്രമല്ലല്ലോ ഇസ്ലാം ദീനി അൻ ജാബിനൻ റളിയല്ലാഹു അൻഹു ഖാല സമീഉത്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ട് യഖൂൽ ഇദാ സമീഉത്തു നിബാഹൽ കിലാബ് നായയുടെ കൊരണ്ടല്ലോ അത് കേട്ടാൽ വ നഹീഖൽ ഹമീദ് അതുപോലെ കഴുതൻ്റെ അട്ടഹാസം കേട്ടാൽ ഇപ്പം മിനല്ലയിൽ രാത്രിയിലെ ഫതഅവ്വദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നിങ്ങൾ എന്താക്കണം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം അതിൻ്റെ കാരണം എന്താ ഫഇന്നഹുന്ന യറൈന മാലാ തറൗൻ നിങ്ങൾ കാണാത്ത വസ്തുക്കൾ അവർ കാണുന്നുണ്ട് ആര് നായും ഈ കഴുതൊക്കെ നമുക്ക് കാണാത്ത വസ്തു എന്ന് പറഞ്ഞാൽ ജന്നി ചൈത്താമാറ പോക്ക് അപ്പം നമ്മളിനെ കാണവർക്ക് പോലീസ് കിട്ടില്ല നമ്മൾ കാണാത്തലും കാണുന്നില്ലേ അപ്പോൾ കൈപറിയൂലേ ഇല്ലപ്പോൾ ഇന്ന് കൈപറഞ്ഞില്ലേ എന്നിട്ട് കൈബ് എന്ന് പറഞ്ഞാൽ കാണാത്തതെന്നല്ലേ അർത്ഥം പോറ്റാ പിന്നെന്ന് പറഞ്ഞാൽ എന്തായി നമ്മളെ കാഴ്ചക്ക് പുറത്ത് നിന്ന് പറഞ്ഞോണ്ട് കൈബായിക്കൊള്ളുന്നില്ലല്ലോ ഇല്ല ഞാൻ കിലാബ് കുറുക്കനും രണ്ടുണ്ടല്ലേ രണ്ടെണ്ണം ഉണ്ടാവുന്നില്ല അതൊച്ചവിട്ടിട്ട്
പിന്നെ വാക്കില്ലിൽ ഖുറൂജ ഇദാ ഹദഅത്തിൽ അർജുലു, ആളുകളെ പോക്കും വരവെല്ലാം അടങ്ങിയിട്ട് കാലൊച്ചകളൊക്കെ ശാന്തമാകൂലേ, അപ്പോൾ പാതിജായ സമയം ആരും പുറത്തിറങ്ങുന്നില്ല, ആ സമയത്ത് നിങ്ങൾ പോക്ക് കുറക്കണം എന്ന് പറഞ്ഞു. ആവശ്യമില്ലല്ലോ പുറത്തിറങ്ങാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ പോക്കിൻ്റെ അവസരം തീർന്നപ്പോൾ മറ്റൊരു തായിഫത്തിന് പോകാനുള്ള അവസരം കൊടുത്തു. അതാ പറയുന്നത് ഫൈനലില്ലാഹി ഫൈനല്ലാഹ അസ്സ വജല്ല യബുസ്തു മിൻ ഖൽഖിഹി ഫീ ലൈലതിഹി മാ യശാ. രാത്രിയിൽ പോകാൻ വേണ്ടി അള്ളാഹു തആല പോകാൻ വേണ്ടി കൊടുത്ത സമയം ഉണ്ടാവും. അപ്പൊ ജിന്നുകൾ പോകുന്ന വഴിക്ക് നിങ്ങൾ തടസ്സം നിൽക്കണ്ട, അതിനെ ഒഴിച്ചു വിട്ടേ. വാജിഫുൽ അബുബാബ വദുക്കുർ ഉസ്മല്ലാ, വാതിലുകൾ അടക്കണം അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്. നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ പേര് പറയൽ അവിടെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ ഹദീസ് കൊണ്ട് കിട്ടും, അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അടക്കപ്പെട്ട വാതിലാണെങ്കിൽ ഷൈത്താൻ തുറക്കൂല. വഖത്തുൽ ജിറാറ പാത്രങ്ങൾ, അക്കാലത്ത് മൺപാത്രമാണല്ലോ, ജറത്ത് ജറത്ത് നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം, കുടുക്ക ചട്ടി ഇതല്ലോ, ഇതെല്ലാം എന്താക്കണം നിങ്ങൾ മൂടി വെക്കണം. വാഖഫിൽ ആനി ആ പാത്രങ്ങളെ കമിച്ചു വെക്കണം. അക്കഫി എന്ന് പറഞ്ഞാൽ ഈ നേരെ തല അങ്ങനെയായി മതി. വാവുക്കുൽ കിറബ തോൽപാത്രങ്ങളെ കെട്ടിവെക്കുകയും വേണം. അതോടുകൂടി വായിച്ച് ആ ഹദീസ് തീർന്നു. ഇനി ഒന്ന് വനിബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅത്ത് ഫാറത്തുൻ തജുറുൽ ഫതീലത്ത, തീക്കുള്ളി വലിച്ചു കൊണ്ടിട്ട് ഒരു എലി ഓടി. അങ്ങനെ ഫാൽക്കത്ത്ഹ ബൈനയദൈ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തിയപ്പോൾ അത് ഇട്ടിട്ട് പോയി. എവിടെ? അലൽഹുംറത്തില്ലത്തി കാന ഖായിദൻ അലൈഹ, തങ്ങൾ നിസ്കരിക്കാനും ദ്വാരക്കാനൊക്കെ ഒരു മുസല്ലിടൂലേ, അതിൻ്റെ മേലെ തീക്കുള്ളി ഇട്ടിട്ട് എരിയങ്ങ് പോയി. ഫഹറക്കത്ത് മിന്ന മിസല മോലി ദിർഹം, ഒരു ദിർഹമിൻ്റെ വട്ടത്തിൽ മുസല്ലയിൽ നിന്ന് കരിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഫഖാല ഇദാനിം തും ഫത്തിഫിഉ സുറുജക്കും, നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ വിളക്ക് കെടുത്തണം. ഫൈന ശൈത്താന യദുല്ലു മിസല ഹാദിഹി അലാ ഹാദാ, ഈ എലിയെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതിനെന്താക്കും, ശൈത്താൻ ഇത്തരം കാര്യം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ശൈത്താൻ്റെ ദുർബോധനങ്ങൾ ഇത് ഏറ്റെടുക്കും. അതുകൊണ്ട് ഫജുഹരിക്കും, നിങ്ങളെ കരിച്ചു കളിയും, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമ്മളെ സംസാര വിഷയത്തിൻ്റെ കൂടെ കുറേ കിട്ടി. അപ്പോൾ കുട്ടികൾക്ക് ഈ ഇത്തരത്തിലെ സന്ദർഭങ്ങളിൽ പ്രത്യേക സംരക്ഷണം കൊടുക്കണം. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ബിസ്മിയോ അല്ലെങ്കിൽ കാവലിനുള്ള താവീദോ പറഞ്ഞിട്ട് എന്താക്കാൻ പറ്റുള്ളൂ, കുട്ടികളെ അളക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു വന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ യാ റബ്ബി സല്ലി അലൈഹി.